അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ തോന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫലിട്ട് വന്നില്ലല്ലോ, വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും ഈ സംഭവം നടക്കത്തില്ല. മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ലേ, പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അനുഭവം കിട്ടി നമുക്ക്, 10,000 കണക്കിന് അനുഭവങ്ങളായി ഇപ്പം. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്.